ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോ പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയ്ക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ വല്ലാതെ വേരോട്ടമുള്ള ഒരു സംഘടനയായി അത് വളർന്നു. ഒരുപാട് ഓഫീസുകൾ, ഡിവിഷൻ ഓഫീസുകൾ, അങ്ങനെ അവര് വല്ലാതെ വളരുകയായിരുന്നു. വിദേശത്തു നിന്ന് എത്തുന്ന ഫണ്ടുകൾ, മലദ്വാർ ഗോൾഡിലൂടെ എത്തുന്ന പണപ്പിരിവുകൾ, വിദേശത്തു നിന്നും പല രൂപത്തിലൂടെയും ലഭിക്കുന്ന ഫണ്ടുകൾ, ഈ പണമെല്ലാം കൊണ്ട് അവർ ഈ നാട്ടിലെ പ്രസ് ക്ലബ്ബുകളെ അടക്കം, മാധ്യമങ്ങളെ അടക്കം, പല നവോത്ഥാന ചിന്തകരെയും വിലക്കെടുത്തിരുന്നു. കോഴിക്കോട് ജില്ലയിലെ പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും ഓഫീസ് കെട്ടിടങ്ങൾ ഇപ്പോൾ ഡൽഹി UAPA ട്രൈബ്യൂണൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച അറിയിപ്പ് കെട്ടിടങ്ങളിൽ പതിപ്പിച്ചു എന്നാണ് അറിഞ്ഞത്. പോപ്പുലർ ഫ്രണ്ടിനും അനുബന്ധ സംഘടനകൾക്കും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസമാണ് നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച തുടർ വിചാരണ ഡൽഹി UAPA ട്രൈബ്യൂണലിലാണ് നടക്കുന്നത്. ഏതെങ്കിലും സംഘടനയെ നിരോധിച്ചാൽ മതിയായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിരോധനം എന്ന് വാദം കേട്ട് വിലയിരുത്തേണ്ടത് ട്രൈബ്യൂണലാണ്. റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷനും റിഹാബ് ഫൗണ്ടേഷനും ക്യാമ്പസ് ഫ്രണ്ടും അടക്കമുള്ള സംഘടനകളെയാണ് പോപ്പുലർ ഫ്രണ്ടിനൊപ്പം നിരോധിച്ചിരുന്നത്. നിരോധനത്തിന് തൊട്ടു പിന്നാലെ സെപ്റ്റംബർ 30 സംഘടനകളുടെ ഓഫീസുകൾ ദേശീയ അന്വേഷണ ഏജൻസിയും സംസ്ഥാന പോലീസും ചേർന്ന് സീലു വയ്ക്കുകയും ചെയ്തിരുന്നു. ഈ നാട്ടിൽ അവർ മുന്നോട്ട് വച്ചിരുന്ന മതഭീകരതയും മതതീവ്രവാദവും ഇസ്ലാമിക രാഷ്ട്രവാദങ്ങളുമൊക്കെ എത്രമാത്രം പ്രകോപനപരമായിട്ടായിരുന്നു എന്ന് വളരെ നന്നായി മനസ്സിലാക്കിയവരാണ് നമ്മൾ. ഈ നാടിനെ തകർക്കാൻ, ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ നശിപ്പിക്കാൻ, ജനാധിപത്യത്തെ കുഴിച്ചു മൂടാൻ വേണ്ടി നിയുക്തമായ സംഘടനയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ആ സംഘടനയെ പൂട്ടി. ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ആ പൂട്ടിയതിൽ, അതായത് ഈ സംഘടനയെ നിരോധിച്ചതിൽ എന്തെങ്കിലും ജനാധിപത്യ വിരുദ്ധതകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ഒരു ട്രൈബ്യൂണൽ. ഇതാണ് ജനാധിപത്യത്തിന്റെ മാധുര്യം. അതായത് എന്തെങ്കിലും തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളോ ഭരണഘടനാ വിരുദ്ധതകളോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയണം. ഒരു സംഘടനയെ നിരോധിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന കൃത്യമായിട്ടുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്, അതിവിടെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നറിയണം. അതല്ലാതെ കുറച്ച് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് പോയപ്പോൾ ഒരു വലിയ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഈ നാട്ടിലുള്ള പൊതുമുതലുകളും സ്വകാര്യ മുതലുകളുമൊക്കെ അടിച്ച് തകർത്ത് ഭീകരമായ ഒരു അന്തരീക്ഷം തീർത്തിട്ടായിരിക്കരുത് തങ്ങളുടെ സംഘടനയുടെ കഴിവും മികവും അക്രമവാസനയും തെളിയിക്കേണ്ടത്. ഇതിന് ഇവിടെ ഒരു കൃത്യമായ ഭരണ സംവിധാനങ്ങളുണ്ടല്ലോ, നിയമ സംവിധാനങ്ങളുണ്ടല്ലോ. അങ്ങനെ എങ്ങാനും ജനാധിപത്യ വിരുദ്ധമായിട്ട് നമ്മളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് തെളിയിക്കാനുള്ള സാഹചര്യങ്ങളും ഇന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ സംഘടനയുടെ മതരാഷ്ട്രവാദവും മതഭീകരതയും തീവ്രവാദവും മനസ്സിലാക്കി കേന്ദ്രം ഈ സംഘടന നിരോധിച്ചപ്പോഴും ഇവര് ഏത് രൂപത്തിലുള്ളവരായിരുന്നു എന്ന് ഇപ്പോഴാണ് പൊതുജനങ്ങൾക്ക് മനസ്സിലായത്. പബ്ലിക്കിനോട് ഇവർ ഏത് തരത്തിലുള്ള ആശയങ്ങളായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത്. തങ്ങൾ 10 മതേതര വിശ്വാസികളാണെന്നും മതേതരത്വത്തെ അംഗീകരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ഇന്ത്യക്കാരും തങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുമൊക്കെ തന്നെയാണ് പൊതുവേദികളിൽ ഇവർ തള്ളി മറിച്ചിരുന്നത്. നോക്കൂ, റൌഫിന്റെ ഒരു പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ പറയുന്നത്, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിൽ താല്പര്യമുള്ള ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദവും സാമൂഹിക സന്തുലിതത്വവും മതനിരപേക്ഷതയും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഒന്നടങ്ങും. ഈ വിദ്വേഷ പ്രചരണത്തിനെയും കൊലവിളികൾക്കെതിരെയും അതിശക്തമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരണം നടത്തിയപ്പോൾ
RSS. അതായത് 9 വയസ്സുള്ള ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തെ സംബന്ധിച്ച് റൌഫ് ചാനലിൽ വന്നിരുന്ന് നന്നായി മെഴുകുകയാണ് ചെയ്തത്. അതിനെന്താന്നാ ചോദിച്ചത്. അതിനെന്താ ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിൽ ഈ കേരളക്കരയിലുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും, അതായത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ഒക്കെ ഇല്ലാതാക്കാനുള്ള കാലന്മാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താണ് പ്രശ്നം ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തിൽ എന്നാണ് റൌഫ് ചോദിച്ചത്. ആ റൌഫാണ് പറയുന്നത് ഇത്തരം തീവ്രവാദ മുദ്രാവാക്യങ്ങളെയൊക്കെ ജനാധിപത്യ വിശ്വാസികൾ എതിർത്ത് നിൽക്കുന്നു. ശരിയാണ്, അദ്ദേഹം പറയുന്നത് RSS കുറിച്ചിട്ടാണ്. പോകുന്ന സാഹചര്യം ഉണ്ടായി, അതിനെ മറികടക്കാനാണ് ഇത്തരം പ്രചരണങ്ങൾ ആരാണോ നടത്തുന്നത് അവരെ ഒറ്റ തിരിഞ്ഞ് വേട്ടയാടാനുള്ള ശ്രമമാണ് ഇപ്പോ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് RSS കൊണ്ട് ഒക്കാത്തത് പിണറായിയുടെ പോലീസാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ആരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. RSS ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ പറ്റാത്തത്, ഈ രാജ്യത്തെ വിഭജിക്കാനുള്ള അജണ്ടയെ നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ അതിനെതിരെ നിൽക്കുന്ന മുഴുവത്തെ നിശബ്ദമാക്കാൻ വേണ്ടി പിണറായിയുടെ പോലീസ് എന്ത് സമർത്ഥമായിട്ടാണ് തന്റെ മുന്നിലുള്ള അണികളെ ഈ നുണകൾ പറഞ്ഞു വഞ്ചിക്കുന്നത്. നോക്കൂ, ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ തുർക്കിയിൽ എർദോഗാന്റെ കയ്യിൽ നിന്ന് ഫണ്ട് വാങ്ങിയത് ആരാണ്? വിദേശത്ത് നിന്ന് ഫണ്ട് ഒഴുക്കിയത് എന്തിനായിരുന്നു? മതം മാറ്റിൽ നിങ്ങളൊരു ചര്യയാക്കി കൊണ്ടു നടന്നത് എന്തിനു വേണ്ടിയായിരുന്നു? ഈ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി തന്നെ ആയിരുന്നില്ലേ? ഇവരെ എതിർക്കുന്നവരെയൊക്കെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢ നീക്കങ്ങളിൽ 380 പേർ ഇവരുടെ ഹിറ്റ് ലിസ്റ്റിൽ എങ്ങനെ ഉൾപ്പെട്ടു? എന്തിനായിരുന്നു ഇവർക്കൊരു ഹിറ്റ് സ്ക്വാഡ്? മനുഷ്യനെ എങ്ങനെ ഇരുമ്പ് വടി കൊണ്ട് അട്ടിച്ചു കൊല്ലണം, എങ്ങനെ വെപ്പൺസ് ഉപയോഗിക്കണം, അതിതീവ്രമായി പരിശീലനം ലഭിച്ച ആളുകളാണ് ഹിറ്റ് സ്ക്വാഡിൽ ഉള്ളത്. എന്തിനാണ് ഇതൊക്കെ? ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു RSS ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്കെതിരെ ഞാനിന്ന് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ തന്നെ ഉണ്ടായ സാഹചര്യം അതാണ്. എനിക്കെതിരെ നിലവിൽ 6 or 7 സ്റ്റേഷനുകളിൽ എനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പല സ്റ്റേഷനുകളിൽ നിന്നും എന്നെങ്ങനെ ദിനേന വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സാധാരണ എന്റെ സംഘടനയുടെ പ്രാദേശിക ഘടകങ്ങളിൽ നിന്നാണ് ഫോൺ കോൾ വരാറുള്ളത്. ഇപ്പൊ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ്, കേരളത്തിന്റെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങൾക്കെതിരെ കേസുണ്ട്. എന്താണ് കേസ്? വെറുതെ അല്ല, തങ്ങളുടെ പക്ഷത്ത് തെറ്റുകൾ ഉണ്ട് എന്ന് ഏതാണ്ട് ഇവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും വിളിക്കണമെങ്കിൽ കാര്യമായ എന്തോ കാരണങ്ങൾ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാകുന്നത്. ഇനി ഇവരുടെ തെറ്റുകൾ മറയ്ക്കാൻ ആരെയൊക്കെയാണ് ഇവർ പ്രതിയാക്കിയിട്ടുള്ളത്? അഭിമന്യുവിന്റെ കൊലയിൽ ഇവർക്ക് പങ്കുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഇവരുടെ തന്നെ പോഷക സംഘടനയായ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടാണ് അഭിമന്യുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. എന്നിട്ട് പോലും CPM എന്ന് പറയുന്ന സംഘടന പോപ്പുലർ ഫ്രണ്ടിനെതിരെ ഒരു വാക്കും മിണ്ടിയിട്ടില്ല. കാരണമുണ്ട്. സ്വന്തം തൊടയിൽ നുള്ളിയപ്പോൾ പോലും CPM നൊന്നില്ല. CPM വേണ്ടി ജാഥ വിളിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചുമരെഴുത്തുകൾ നടത്തുകയും ചെയ്ത ഒരു യുവാവിനാണ് ജീവൻ പൊലിഞ്ഞു കിട്ടിയത്. നാൻ പെറ്റ മകനെ എന്ന അമ്മ നെഞ്ചിലിടിച്ച് നിലവിളിച്ചത് കേരളം മറന്നിട്ടില്ല. അവൻ ആദിവാസിയായതുകൊണ്ടാണോ അവന്റെ ജീവന് വിലയില്ലാത്തത് എന്ന ചോദ്യം വീണ്ടും ബാക്കി നിൽക്കുമ്പോൾ അഭിമന്യുവിനെ ഇവർ ഇരയാക്കുകയായിരുന്നു, ഒറ്റുകൊടുക്കുകയായിരുന്നില്ലേ? അവസരം വന്നപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിന്നു. സ്വന്തം അണികളിൽ ഒരുത്തന്റെ ജീവൻ പോയിട്ടായാലും ഈ മതതീവ്രവാദ സംഘടനയെ നമ്മള് സംരക്ഷിച്ചോളാം എന്നാർക്കോ വാക്ക് കൊടുത്തതുപോലെയുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇവരിൽ നിന്ന് കണ്ടതത്രയും. കേരളം മുഴുവനും ക്യാമ്പസ് ഫ്രണ്ടിന്റെ ആളുകളുടെ ശരിയായ മുഖം പുറത്തു കൊണ്ടുവന്നപ്പോഴും ഇരയാക്കപ്പെട്ട അഭിമന്യുവിന്റെ സ്വന്തം പാർട്ടി, അഭിമന്യുവിന്റെ വിഷയം വന്നപ്പോൾ വേട്ടക്കാർ മുസ്ലിം തീവ്രവാദികളായിരുന്നു, പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു, സശ്രദ്ധം അതങ്ങ് മറച്ചു. നമ്മുടെ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയില്ലേ? അദ്ദേഹം ഒരു CPM പ്രവർത്തകനായിരുന്നു. അശോകേട്ടന്റെ മകളായ അഖിലയെ ഹാദിയാക്കി കൊണ്ടുപോയില്ലേ? അദ്ദേഹവും ഒരു CPM കാരനായിരുന്നു. മനസ്സിലായില്ലേ? വേട്ടക്കാർ ഈ മതതീവ്രവാദികളാണെങ്കിൽ താരതമ്യേന നമ്മൾ അങ്ങ് സറണ്ടർ ആകും. അത് തന്നെയാണ് CPM ഇതുവരെ സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ. അത്രയും പറഞ്ഞൊരു കാര്യം
ഈ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ട് പൗരത്വ തെറ്റിദ്ധാരണ പരത്തുകയാണ് ഇപ്പോഴും ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അയൽരാജ്യത്തെ അവിടെ മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഈ പീഡനം അനുഭവപ്പെടുന്ന ആളുകളെ പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട, മുസ്ലിങ്ങൾക്ക് അവരുടെ പൗരത്വം നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അല്ല. അത് എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിൽ മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എല്ലാ കാലഘട്ടത്തിലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഈ കേസ് വന്ന സമയത്ത്, ഇവിടെ നിരോധനം വന്ന SDP നിരോധനം വന്ന സമയത്ത് പറഞ്ഞിരിക്കുന്നത് അവരെ എന്താ പറയുക പീഡിപ്പിക്കരുത്, മുസ്ലിം സമൂഹത്തെ പീഡിപ്പിക്കരുത്. മുസ്ലിം സമൂഹത്തെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇവരെ നിരോധനം കൊണ്ടുവന്നത്. ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾ, തീവ്രവാദ പോപ്പുലർ ഫ്രണ്ടും SDPയും ഭീകരവാദികളാണ്, ഭീകരവാദ സംഘടനകളാണ് എന്ന് കേരള ഹൈക്കോടതിയാണ് പറഞ്ഞത്. നമ്മൾ ആരുമല്ല. എന്നിട്ട് പോപ്പുലർ ഫ്രണ്ടിനെ വേട്ടയാടരുത്, ഒരു വിഭാഗത്തിന് തോന്നരുത് അവരെ വേട്ടയാടുന്നു. അപ്പോഴും അവരുടെ മത തീവ്രവാദത്തെ അനുകൂലിക്കുകയാണ് കേരള മുഖ്യം ചെയ്തത്. ആളുകളെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ആലോചിച്ച് നോക്കൂ, കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നിരവധി ഉണ്ടായിട്ടുണ്ട്. നിരവധി രാഷ്ട്രീയ കൊലപാതകം കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരങ്ങൾ പോലെയല്ല ഒരു മത തീവ്രവാദ സംഘടനകൾ, വളരെ ആസൂത്രമായി പരിശീലനം ലഭിച്ച മത തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ യാതൊരുവിധ ഇതുമില്ലാതെ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്തുക, കൈവെട്ടുക. അത് ഒരു സമൂഹത്തിലെ മാത്രമല്ല, ഹിന്ദു അല്ലെങ്കിൽ BJP ആളുകളെ മാത്രമല്ല വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം ജോസഫ് മാഷിന്റെ കൈവെട്ടിയ സംഭവങ്ങൾ, അങ്ങനെ നിരവധി സംഭവങ്ങൾ കേരളത്തിൽ എണ്ണിയാൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ കേരളത്തിൽ നിരന്തരം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ, ഇത്തരത്തിലുള്ള ലോകം മുഴുവൻ എവിടെയും ഒരു ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ ആശയപരമായ കേന്ദ്രമോ അല്ലെങ്കിൽ അത് നേരിട്ട് പങ്കെടുക്കുന്ന ആളുകളോ ഈ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാകും. സംശയമില്ല, കോയമ്പത്തൂർ നടന്ന സ്ഫോടനത്തിലും കേരളത്തിന് പങ്ക്, ഇന്നിതാ ബാംഗ്ലൂരിൽ നടന്ന കുക്കർ സ്ഫോടനം ഓട്ടോറിക്ഷയിൽ പൊട്ടിത്തെറിച്ചതും കേരളത്തിന് പങ്ക്, ശ്രീലങ്കയിൽ ഉണ്ടായ ഭീകരാക്രമണം, ഏതേതു നാടുകളിൽ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഒരു കേരളക്കാരന്റെ തലച്ചോറായിരിക്കും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുക എന്നത് ഏറെ നാളുകളായി നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നം തന്നെയായിരുന്നു. അത് കേരളം ഒരു ഒരു തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് മാറിയിരിക്കുന്നതാണ്. മറ്റു വികസന പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ കേരള സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത്തരം തീവ്രവാദ സംഘടനകളുടെ ഈ വോട്ടിന് വേണ്ടിയിട്ട്, അവരെ അധികാരത്തിൽ ഈ തീവ്രവാദ സംഘടനകളുടെ വോട്ടിന് വേണ്ടി അധികാരത്തിൽ ഏറിയ ഈ സർക്കാർ ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടിയിട്ട് ഒരു ഹബ്ബാക്കി മാറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാൻ കഴിയും. അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന, ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും അവർക്ക് അഭയം കൊടുക്കുന്ന നിലപാടാണ്. ഞാൻ ആ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അഭയം കൊടുക്കുന്ന നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷ സ്വീകരിച്ചിരിക്കുന്നത്, ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന് എന്താ പറയുക, എല്ലാ ഒത്താശയും നേരത്തെ പറഞ്ഞ പോലീസിനെ ഉപയോഗിച്ചാണെങ്കിലും, കാരണം പോലീസിനോട് തന്നെ വളരെ അവരെ എത്ര തീവ്രവാദികളെ വളരെ സംരക്ഷണയോട് കൂടി അല്ലെങ്കിൽ വളരെ സ്നേഹത്തോട് കൂടി പച്ചവെളിച്ചമെന്ന് പോലീസ് കാക്കിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്, മത തീവ്രവാദികൾ ഈ പോലീസ് സേനയിലേക്ക് നുഴഞ്ഞു കയറിയത്, അവരെല്ലാവരും കൂടെ കൂടി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് ചോർത്തി കൊടുക്കുന്നതിന് വേണ്ടി നിലാവിന്റെ കൂട്ടുകാരും പച്ചവെളിച്ചത്തിലൂടെയും ഒക്കെ ശ്രമിച്ചത് ഇവർക്ക് അറിയാത്തത് കൊണ്ടാണോ? അറിഞ്ഞിട്ടും പച്ചവെളിച്ചത്തിന്റെ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? ഒരു സൈനികനെ അടിച്ച് കൈയും കാലും തല്ലി ഒടിച്ചു, വിരലുകൾ കാഞ്ചി വലിച്ചതിന്റെ പേരിൽ അടിച്ചൊടിച്ചു. അനീസ് മുഹമ്മദ് എന്ന ആൾ പച്ചവെളിച്ചത്തിന്റെ നേതാവാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്ത് നടപടിയാണ് ഇവർ സ്വീകരിച്ചത്? പച്ചവെളിച്ചത്തെ സംരക്ഷിച്ചുകൊള്ളാം എല്ലാ കാലഘട്ടത്തിലും എന്ന് ഇവരാർക്കോ കരാറ് കൊടുത്തതുപോലെ തന്നെ ആയിരുന്നില്ലേ ഇവരുടെ പ്രവർത്തനങ്ങൾ? അത്രയും കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. അവരെ തുറങ്ങി നടക്കേണ്ട, അവരെ വിചാരണ ചെയ്ത് തുറങ്ങി നടക്കേണ്ട ഒരു സമയത്ത് അവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഹാജരാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർക്ക് കേരളത്തിന്റെ അതിന് നേതൃത്വം കൊടുക്കേണ്ട, ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വം കൊടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ പറയുന്ന സാഹചര്യം വളരെ സ്നേഹത്തോടെ BJP ഇത് മുഖ്യമന്ത്രി അറിയിച്ചു. പക്ഷേ ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന മുഖ്യമന്ത്രി അതിനൊന്നും അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് APFA നിരോധനത്തിന് ശേഷം. അതും എടുത്തു പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും PFI ഭീകരനെ വേട്ടയാടപ്പെടുന്നു തോന്നൽ വരാതിരിക്കാൻ PFI ഭീകരൻ അങ്ങോട്ട് തന്നെ കേടങ്ങട്ടെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ റൌഫിന്റെ കാര്യത്തിൽ കണ്ടത്. കേരളത്തിൽ റൌഫ് ഒരു മാസക്കാലം കേരളത്തിലും കോയമ്പത്തൂരിലും കർണാടകയിലുമായി യഥേഷ്ടം സഞ്ചരിച്ച് നടന്നിട്ട് എന്തേ പിടിക്കാൻ സാധിക്കാത്തത്? ഡൽഹിയിൽ നിന്ന് ആൺകുട്ടികൾ വന്നു പൊക്കിയെടുത്തു, അപ്പോൾ കസ്റ്റഡിയിൽ വേണമെന്ന് കേരള പോലീസ്. എന്തേ ഇവരെ കൊണ്ട് പിടിക്കാൻ സാധിക്കാതെ പോയത്? വാട്സപ്പ് ലൊക്കേഷൻ റൌഫ് ഇട്ട് തന്നില്ലായിരുന്നോ? അതോ സ്വയം വന്ന് ഈ ഭീകരവാദികൾ കീഴടങ്ങുമെന്ന് വിചാരിച്ചിരുന്നോ? നെറ്റ്വർക്ക് ഉള്ള ഒരു സംസ്ഥാനത്ത്, ചെറിയൊരു സംസ്ഥാനമാണ്, വലിയ പോലീസ് നെറ്റ്വർക്ക് ഉള്ള ഒരു സംസ്ഥാനത്ത് റൌഫിനെ പിടിക്കാൻ എത്ര ദിവസമാണ് പോലീസിന്റെ മൂക്കിന് തുമ്പിൽ തന്നെ ഉണ്ടായിരുന്നത്? എടുത്തിട്ടും റൌഫിന്റെ ഒരു രോമത്തിൽ തൊടാൻ പോലും കേരള പോലീസിന് സാധിച്ചിട്ടില്ല. അങ്ങനെയൊന്നുമില്ല. കേരളം അഭിമന്യു, നമുക്ക് അറിയാം, മനസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യു, ആ അഭിമന്യുവിനെ കൊന്ന പ്രതികളെ പിടിക്കാൻ രണ്ടു വർഷമാണ് ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ SFI പ്രവർത്തകനായിരുന്ന അഭിമന്യുവിനെ കൊന്ന ആളുകൾ പിടിക്കാൻ രണ്ടു വർഷമെടുത്തു.
മഹാരാജാസ് കോളേജിന്റെ തൊട്ട മുന്നിൽ തന്നെയായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്, പ്രതികൾ താമസിച്ചുകൊണ്ടിരുന്നത്, ആ തീവ്രവാദികൾ താമസിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ നേതാക്കന്മാരുടെ അക്ഷരം വേണ്ടിയില്ലല്ലോ, ഒരു സമ്മർദ്ദം ഉണ്ടാക്കിയില്ലല്ലോ. കേരളത്തിലെ എസ് എഫ് ഐ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ബാനർ ഒട്ടിച്ചിട്ടില്ലേ, നിന്റെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ് ബാനർ ഒട്ടിക്കുന്ന എസ് എഫ് ഐക്കാര് എന്റെ അവരുടെ ഒരു പ്രവർത്തകനെ കൊലവ് ചെയ്ത സമയത്ത് ഒരു ബാനറും കെട്ടിയില്ല, ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ബാനറും കെട്ടിയില്ല. അപ്പോ അവർക്കിതൊന്നും പ്രശ്നമല്ല, അവർക്ക് എങ്ങനെയെങ്കിലും മത തീവ്രവാദികളുടെ വോട്ട് ലഭിച്ച് അവർക്ക് അധികാരം നിലനിർത്തണം. കോളേജിന് മുമ്പിൽ ബാനർ കെട്ടും പ്രതി ഗവർണർ ആണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്നടക്കം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പാർട്ടി പരിപാടികൾക്ക് പോകും. ഇവിടെ ഓഫീസിലുള്ള ഫയലുകളിൽ ഒപ്പിട്ടിട്ട് തന്നെ പ്രതി ഗവർണറാണെങ്കിൽ ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണെങ്കിൽ ഇവരത് ചെയ്യും, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യില്ല, സാധാരണക്കാരന് വേണ്ടി ഒരു സേവനവും ചെയ്യില്ല. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെ അധികാരത്തിലേക്കണം, അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളെ യൂണിവേഴ്സിറ്റിയിൽ കയറ്റണം, അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആളുകളെ പി എസ് സിയെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് തൊഴിലിൽ കയറ്റണം. അത്തരത്തിൽ പിൻവാതിൽ നിയമനങ്ങൾ നടത്താൻ വേണ്ടി, സ്വജനപക്ഷപാതം നടത്താൻ വേണ്ടി, അഴിമതി നടത്താൻ വേണ്ടി, കള്ളക്കടത്ത് നടത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകൾ, കേരളത്തിലെ ഈ ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരം സംഘടനകൾ, ഇത്തരം തീവ്രവാദ നിരോധിക്കപ്പെട്ട തീവ്രവാദി സംഘടനകളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ്. അത്തരം ലഹരി മാഫിയകൾക്ക് കേരളത്തിലെ സർക്കാർ എല്ലാ തരത്തിലുള്ള ഒത്താശയും ചെയ്തു കൊടുക്കുന്ന സാഹചര്യത്തിലുള്ള വാർത്തകളാണ് കേരളത്തിന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നേതാക്കന്മാരുടെ മക്കൾ തന്നെ ഇത്തരം ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല ജയിലിൽ കിടന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ സമീപനങ്ങളും കേരളത്തിൽ എല്ലാ കാലഘട്ടത്തിലും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരം തീവ്രവാദ സംഘടനകൾക്ക് ഹബ്ബാക്കി മാറ്റി കൊടുക്കാൻ അവർക്ക് എല്ലാ വിധത്തിലും അഭയം കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഒന്ന് തുറന്നു പറയാൻ ഇത്രയധികം സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടി വന്നു. ഓരോ പൗരനും ഇത് മനസ്സിലാക്കുന്നത് വരെ മാത്രമേ ഈ വോട്ട് ബാങ്ക് കളി നടക്കൂ. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ജനദ്രോഹികളായ ജനാധിപത്യ വിരുദ്ധരായ ഈ ഭരണ സംവിധാനത്തെ പിരിച്ചുവിടാൻ എന്താണ് ഇനിയും വൈകുന്നത് എന്ന് മാത്രമാണ് ഓരോ ഭരണഘടനാ വിശ്വാസികളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി.